വിദൂരമല്ലാത്ത ഭാവിയിൽ അയോധ്യയിലെ രാമക്ഷേത്രം വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായി പരിണമിക്കുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാമക്ഷേത്രം ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണെന്നും ഭാവി ഭാരതത്തിന്റെ ശ്രേയസ്സിന് കാരണമായി മാറുമെന്നും യോഗം മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. 1947 ആഗസ്റ്റ് 15 ഇന്ത്യൻ ദേശീയതയിൽ എത്ര മഹനീയമാണോ അത്ര തന്നെ സുപ്രധാനമായൊരു ദിനമായിരുന്നു അയോധ്യ ശിലാന്യാസ് നടന്ന 2020 ആഗസ്റ്റ് 5. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന മഹത്തായ സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് സംഭാവന ചെയ്തിട്ട് 100 വർഷം തികയുന്ന 2020 ആ സന്ദേശം ഉൾക്കൊള്ളുന്ന വിധത്തിൽ സർവരും ജാതിഭേദമന്യേ ശിലാന്യാസത്തിൽ ഒത്തുകൂടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ പത്രലേഖനത്തിൽ പറയുന്നു. രാമക്ഷേത്രം ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണെന്നും നാനാത്വത്തിൽ ഏകത്വമെന്ന വിശ്വമാനവിക സന്ദേശത്തിന്റെ ശ്രീകോവിലാണ് രാമക്ഷേത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നയവും നടപടികളുമാണ് നിരവധി വർഷങ്ങളായി ഭാരതത്തെ വിജയകരമായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ വൻശക്തിയായി വളരാനുള്ള ഭാരതത്തിന്റെ പ്രചോദനവും മറ്റൊന്നല്ലെന്നും വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു. ശിലാന്യാസ വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഭാരതത്തിന്റെ യശസ്സിനും പുരോഗതിക്കും രാമക്ഷേത്രത്തിന്റെ പങ്ക് അടിവരയിടുന്നതാണെന്നും കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം വർത്തമാനകാല ഭാരതത്തിന്റെ പുരോഗതിയും ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷയുമാണ് പ്രധാനമന്ത്രി തന്റെ വാക്കുകളിലൂടെ പങ്കുവച്ചതെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിദൂരമല്ലാത്ത ഭാവിയിൽ വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ പരിണമിക്കുമെന്നും ഭാവി ഭാരതത്തിന്റെ ശ്രേയസ്സിന് രാമക്ഷേത്രം വഴിതെളിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ജനം, കൊച്ചി.